ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സെയിൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പൊട്ടറ്റോ, ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്, വലുതാണെങ്കിൽ 1 മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 സവോള പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, 1 മസാലയിലിടാനും 1 ചിക്കൻ വേവിക്കുമ്പോൾ ഇടാനാണ് 2 പാർട്ടാക്കി വെച്ചത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് മല്ലിയില. ആദ്യം തന്നെ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ പൊട്ടറ്റോയും ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, മുളക് പൊടി ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചതപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ടത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിലെ ആവശ്യത്തിന് വെള്ളം വരും. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് പ്രഷർ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചിക്കനും കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് ചിക്കൻ എല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയതാണ്, ബ്രെഡ് ക്രംസ്, 5 ബ്രെഡിന്റെ പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് പച്ചമുളകും ചതുക്കിയതും ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി വഴറ്റാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ബാക്കി മസാലകളൊക്കെ നമ്മൾ നേരത്തെ ചിക്കനിലിട്ടിരുന്നു. ഗരം മസാലപ്പൊടി ചേർക്കാം. മല്ലിയിൽ ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം മൂത്തു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലകളെല്ലാം നന്നായി ഒന്ന് പിടിച്ചു വരട്ടെ. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു ബോളാക്കി പരത്താം. ഈ ഷേപ്പിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. എല്ലാ കട്ട്ലറ്റും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഒട്ടും വിള്ളലില്ലാതെ നമ്മളിത് പരത്തിയെടുക്കണം. എല്ലാ കട്ട്ലറ്റും ഞാൻ ഇവിടെ പരത്തി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് കോട്ടിങ്ങിന് വേണ്ടി മൈദ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 സ്പൂണോളം മൈദ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് തിക്നെസ് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ അളവിലാണ് ഞാനിത് വെള്ളം മിക്സാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ഇതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിടാം.
ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ നിന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ കട്ട്ലറ്റും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഓരോ കട്ട്ലറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.